ഫുഡ്സ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു അടിപൊളി സ്ഥലമാണ്. വാഹനപ്രേമികൾക്ക് ഏറെ സന്തോഷമുളവാക്കുന്ന മെസ്പീക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുമെന്ന വിശ്വാസത്തിൽ കോഴിക്കോട് പുളി മാർക്കറ്റിലെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. വർഷത്തോളം പഴക്കമുള്ള ഈ പൊളി മാർക്കറ്റ് കോഴിക്കോട് ജില്ലയിലെ എജി റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീണ്ടുനിവർന്നു കിടക്കുന്ന ഈ പൊളി മാർക്കറ്റ് മെഡ്സ്പീക്സ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ കോവിഡ് കാലം ഉണ്ടാക്കിയ നിരാശ ആ മാർക്കറ്റിനുള്ളിൽ കാണാം. പൊളി മാർക്കറ്റിൽ കഴിഞ്ഞ 30 വർഷക്കാലത്തെ അനുഭവ സമ്പത്തുള്ള ഷാഫി കോഴിക്കോട് ഈ കോഴിക്കോട് പൊളി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ഥലത്ത് നിന്ന് എന്റെ അറിവില് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. തമിഴ്നാട്, കർണാടക അതുപോലെയുള്ള ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്ന് ക്ലൈമിന് വരുന്ന സാധനങ്ങൾ കണ്ടമാനുണ്ടാവും. നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ആളുകൾ വരിക, അതൊക്കെ അങ്ങനെ കൊടുക്കും. ഹോട്ടൽ ഹൗസിൽ വരുന്ന സാധനങ്ങൾ ഉണ്ടാവും. ഇത് ഏകദേശം എത്ര കാലമായിട്ടുണ്ട് അവിടെ? സ്വാതന്ത്ര്യ ഏകദേശം ഒരു 1950 മുതലെല്ലാം ഇവിടെ ഉണ്ട്. അത് ചെറുത് ചെറുതായിട്ട് 30 വർഷത്തിന്റെ മുകളിൽ നിങ്ങൾ തന്നെ ഇവിടെ അല്ലേ? ഇവിടെ എല്ലാ സാധനങ്ങളും എല്ലാ വണ്ടിന്റെയും എല്ലാ വണ്ടിന്റെ പാർട്സുകളും ഇൻഷുറൻസിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നല്ല നല്ല സാധനങ്ങളൊക്കെ വാങ്ങാൻ, പിന്നെ കണ്ടം ചെയ്ത വണ്ടികളുണ്ടാവും, അതിന്റെ ഫെയർ പാർട്സുകൾ വാങ്ങാൻ വരും. അങ്ങനൊക്കെ കണ്ടമാനം പല ഭാഗത്തുനിന്ന്. ഇപ്പം കുറച്ച് കുറവാണ് ഇപ്പോഴത്തെ ഇതില്. മറ്റേ ബാംഗ്ലൂര്, കർണാടക, പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് പൊളിച്ചെടുക്കും. അതിന് കിട്ടുന്ന ലേലത്തിനെടുക്കുന്ന വണ്ടികൾ ഉണ്ടാവും, അത് അധികം മാർക്കറ്റിലെ ആൾക്കാർ വാങ്ങാൻ അതേപോലെ കൊണ്ടുവന്ന് പൊളിക്കും, സ്റ്റെയറാക്കി വയ്ക്കും. ആവശ്യ സാധനങ്ങൾ പല ആൾക്കാരും വരും. ബാംഗ്ലൂരിൽ നിന്ന് വരും, മദ്രാസിൽ നിന്ന് വരും. അങ്ങനെ പിന്നെ കോഴിക്കോട് തന്നെ കേരളത്തിന്റെ ഉള്ളിൽ തന്നെ കാസർഗോഡ്, കണ്ണൂർ ആ ഭാഗങ്ങളിലെ ആളുകളൊക്കെ വന്നിട്ട് എല്ലാ സാധനങ്ങളും വണ്ടിന്റെ സ്പെയർ വാങ്ങിയിരിക്കാറുണ്ട്. അതുപോലെ പഠിക്കുന്ന സ്റ്റുഡൻസ് വരാറുണ്ട്. അവർക്ക് ഇപ്പൊ ചില ആൾക്കാർ മോട്ടോർ സൈക്കിൾ ആക്കാൻ, ഓട്ടോ റിക്ഷ ഇതാക്കാൻ പഠിക്കുന്നവരൊക്കെ വന്നിട്ട് എല്ലാ സാധനങ്ങളും. ഐടിഐ സ്റ്റുഡൻസ്, ഓട്ടോമൊബൈൽ സ്റ്റുഡൻസ്, അവരൊക്കെ പല മെഷീനറി സാധനങ്ങൾ പഠിക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും വാങ്ങിക്കും. പിന്നെ കൊറേ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി പോകും ഇങ്ങനെയുള്ള കാര്യങ്ങള്. എന്താ ഇപ്പൊ എല്ലാം കുറവ്. പിന്നെ അണ്ടർ സ്റ്റേറ്റിലുള്ള ആൾക്കാരൊന്നും വരുന്നില്ല. അതൊക്കെ ഇപ്പൊ നിന്നിട്ടുണ്ട് ഈ കോവിഡ് ആയതിനെക്കൊണ്ട്. പിന്നെ പെട്ടെന്ന് ശരിയാവുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് കുറച്ചൊരു മന്ദഗതിയിലാണ് മാർക്കറ്റിലെല്ലാം. ആളുകളൊന്നും വരുന്നില്ല. അണ്ടർ സ്റ്റേറ്റിലുള്ള ആളുകളൊക്കെ മറ്റു വന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുപോകും. അവരങ്ങോട്ട് കൊണ്ടുപോകും, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇപ്പൊ ഒന്നും നടക്കുന്നില്ല. ഒരു ഇതിലാണ്, മന്ദഗതിയിലാണ് പോണത്. ആയിരത്തോളം കച്ചവടക്കാര് ഈ പൊളി മാർക്കറ്റിന്റെ അകത്തുണ്ട്. അപ്പൊ തൊഴിലാളികൾ എത്രയുണ്ടാവും? തൊഴിലാളി തന്നെ 100 ആൾക്കാർ തൊഴിലാളികളുണ്ട്. ഈ ഒരു 200 വരുന്ന തൊഴിലാളികൾ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരു 100-300 ആൾക്കാരുണ്ടാവും കടകളിൽ നിൽക്കുന്നതിന്. 300 ആൾക്കാർ പോർട്ടർമാരെ കൂടാതെ ഇവിടെ 100-ന് താഴെയുണ്ട്. 100-ന് താഴെയുണ്ട്. മൊത്തം ഒരു 2000 ആൾക്കാർ തൊഴിലാളികളും പോർട്ടർമാരും മുതലാളിമാരെല്ലായിട്ട് ഏകദേശം 2000 വരുന്ന ആൾക്കാരുടെ ഉപജീവന മാർഗമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ കൊറോണ ആയതുകൊണ്ട് ഇപ്പം മന്ദഗതിയിലാണ്. കേരളം, തമിഴ്നാട്, കർണാടക കൂടാതെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും സാധനങ്ങൾ വാങ്ങാനും പഠനാവശ്യങ്ങൾക്കുമായി നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ടെന്ന് ഷാഫി പറയുന്നു.
തൊഴിലാളികളും ഉടമകളുമായി ഏകദേശം 2000 ത്തോളം വരുന്ന ആളുകളുടെ ഉപജീവന മാർഗ്ഗവും കൂടിയാണ് ഈ മാർക്കറ്റ്. എവിടെ നിന്നാണ് ഇത്രയും സാധനങ്ങൾ ഏകദേശം ലഭിക്കുന്നതെന്ന ചോദ്യത്തിന് ഷാഫി തന്നെ മറുപടി പറയുന്നത് കേൾക്കാം. കോഴിക്കോട്ടുകാർ കൊട്ട എന്ന് പറയുന്ന ഈ പൊളി മാർക്കറ്റിൽ കാർ ബൈക്ക് സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സുകളും ലഭിക്കുന്നു.